തെനാലിരാമൻ കഥയിലെ ബാക്കി ഭാഗം കേൾക്കാം. തെനാലിരാമന് ഈശ്വരകൃപയാൽ ധാരാളം വീടുകളും സ്വത്തുക്കളും ഉണ്ടായി. വിജയനഗരത്തിലെ രാജാവ് ഒരിക്കൽ തെനാലിരാമനെ വിളിച്ചിട്ട് ചോദിച്ചു, രാമ, നിനക്ക് ധാരാളം സ്വത്തുക്കളുണ്ടല്ലോ, അതിൽ കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ദാനമായി നൽകിക്കൂടെ? രാജാവിൻ്റെ ഈ ചോദ്യം തെനാലിരാമന് അത്ര ഇഷ്ടമായില്ല. എന്നാലും രാമൻ ഇഷ്ടക്കേട് പുറത്തു കാട്ടിയില്ല. രാമൻ രാജാവിനോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ സ്വത്തിൻ്റെ കുറച്ച് ഭാഗം ഉടൻ ദാനം ചെയ്തേക്കാം. രാമൻ പറഞ്ഞത് കേട്ട് രാജാവിന് സന്തോഷമായി. രാമൻ ഉടൻ തന്നെ വീട്ടിൽ പോയി എല്ലാ ആളുകളും കാണത്തക്ക രീതിയിൽ ഒരു ബോർഡ് വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് ഈ വീട് സ്വന്തമായി നൽകുന്നതാണ്. 3-4 ദിവസം കഴിഞ്ഞുവെങ്കിലും ആളുകളൊന്നും ആവശ്യമായി വന്നില്ല. എല്ലാവരും രാമൻ എഴുതിയത് വായിച്ചിട്ട് പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി. തെനാലിരാമനോട് എന്നിട്ട് പറഞ്ഞു, സ്വാമി, അങ്ങ് ഈ വീട് ദാനം ചെയ്യുന്നു എന്നറിഞ്ഞു വന്നതാണ്. അങ്ങ് ഉദ്ദേശിക്കുന്ന വീട് എനിക്ക് തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ. എന്താ, താങ്കൾക്ക് വീടില്ലേ? തെനാലിരാമൻ ചോദിച്ചു. വീടുണ്ട്, പക്ഷെ ചെറുതാണ്, പഴയതുമാണ്. ആ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് വീട് നൽകുമെന്ന്. എന്താ, താങ്കൾ താമസിക്കുന്ന വീട് കൊണ്ട് തൃപ്തിയല്ലേ? രാമൻ ചോദിച്ചു. ഉള്ളതുകൊണ്ട് തൃപ്തിയല്ലെന്ന് പറഞ്ഞാൽ വീട് കിട്ടില്ല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിയാണെന്ന് പറയാം. അയാൾ മനസ്സിൽ ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിയാണ്. രാമൻ്റെ മറുപടി ഉടൻ വന്നു, ഉള്ള വീട് കൊണ്ട് തൃപ്തിയാണെങ്കിൽ പിന്നെന്തിന് ഈ വീട് കൂടി താങ്കൾക്ക് വേണം? ആ ബ്രാഹ്മണന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തലയും താഴ്ത്തി അയാളുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ആരും വീട് ചോദിച്ച് അവിടെ വന്നിട്ടേയില്ല. ബാക്കി കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.